ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, മൻസൂർ ചങ്ങരംകുളം. അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ഈ ഗ്രൗണ്ടിന് ലെവൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഫ്രണ്ടിലോട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു ഡിസേബിൾ പാർക്കിംഗ് മാത്രമേ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. ബാക്കി നമ്മൾ ഈ റാമ്പ് വഴി ബേസ്മെൻറ്റിലേക്ക് വന്ന് ഈ ബിൽഡിങ്ങിനകത്താണ് ബേസ്മെൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സൈറ്റ് പ്ലാൻ. സൈഡിലൂടെ ഒരു വഴി ഇട്ടിട്ടുണ്ട്. ഈ വഴി വരുന്നത് നമുക്ക് റാമ്പ് വഴി ഇതിനകത്ത് താഴോട്ടേക്ക് ഇറങ്ങാനും സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ, അതായത് സൈറ്റ് പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറ്. അതായത് ഈ വഴി നമ്മൾ ഇറങ്ങി ഈ റോളിംഗ് ഷട്ടർ വഴിയാണ് എൻട്രിയും, ആ വഴി തന്നെയാണ് എക്സിറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ എൻട്രിയിലുള്ള പില്ലറുകളതിനെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് സ്റ്റെയർ കേസ് വേണം. ബിൽഡിംഗ് പ്രകാരം നമ്മൾ ഫയറിലേക്കുള്ള രണ്ട് സ്റ്റെയർ കേസ്, ടൂ വീലർ പാർക്കിംഗ്, ഈ പറയുന്ന ഫയറിൻ്റെ സ്റ്റെയർ കേസ്, താഴെ ഡിസബിലിറ്റീസിനുള്ള ക്ലോസറ്റും, അതേപോലെ തന്നെ സാധാരണ ക്ലോസറ്റുകളുടെ എണ്ണം, മൊത്തം ഇത് ഈ വരുന്ന രീതിയിലാണ് പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. എൻട്രി സെൻറ്ററിൽ കൂടെ വന്ന് രണ്ട് സൈഡിലോട്ട് നമുക്ക് പാർക്കിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോർ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇത് നേരിട്ട് നമുക്ക് ബേസ്മെൻറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഡയറക്റ്റ് ഇതിനകത്ത് എൻട്രി ചെയ്യാം. ഇതാണൊരു വരാന്ത. ഏതാണ്ട് 15 അടിയോളം വീട്ടിൽ നമുക്ക് സ്പേസ് ഒഴിവാക്കിയിട്ട് നിന്നാണ് നമ്മൾ ഷോപ്പുകൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസും ലിഫ്റ്റിൻ്റെ ഏരിയയും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് വന്നു. ബാക്കിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള യൂറിനൽസും ക്ലോസറ്റ് അതെല്ലാം നമ്മൾ റൂൾ പ്രകാരം കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഫയറിൻ്റെ പെർമിഷൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഒരു ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി മൂന്ന് സ്റ്റെയറാണ് മൊത്തം വന്നിരിക്കുന്ന ഒരു ലിഫ്റ്റും. ഇതിന് ഡിസബിലിറ്റീസിന് കയറാനുള്ള റാമ്പും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഷോപ്പിൻ്റെ അലോക്കേഷൻ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഓരോ വീടുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു യൂണിറ്റ് 1, അത് കഴിഞ്ഞ് സ്റ്റെയർ കേസ് ലിഫ്റ്റ്, അത് കഴിഞ്ഞ് യൂണിറ്റ് 2, യൂണിറ്റ് 3 പിൻഭാഗത്ത് വരുന്നത്, യൂണിറ്റ് 4, യൂണിറ്റ് 5 ഫ്രണ്ടിലോട്ട് വരുന്നത്, യൂണിറ്റ് 6, അതേപോലെ തന്നെ 6 വീടുകളായിട്ടാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 ഈ പറഞ്ഞ രീതിയിൽ സ്റ്റെയർ കേസ് വരുന്നുണ്ട്. 3 സ്റ്റെയർ കേസും ലിഫ്റ്റും ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോന്നും നമ്മൾ യൂണിറ്റ് 1 800 സ്ക്വയർ ഫീറ്റും, അതേപോലെ തന്നെ യൂണിറ്റ് 2 862 സ്ക്വയർ ഫീറ്റും, യൂണിറ്റ് 3 696 സ്ക്വയർ ഫീറ്റും, യൂണിറ്റ് 4 587 സ്ക്വയർ ഫീറ്റും, യൂണിറ്റ് 5 427 സ്ക്വയർ ഫീറ്റും, യൂണിറ്റ് 6 804 സ്ക്വയർ ഫീറ്റാണ് മൊത്തം വന്നിരിക്കുന്നത്. വരാന്തകൾക്കെല്ലാം 4 അടി വീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കട്ടൗട്ട് താഴോട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലൈറ്റിംഗ് സൗകര്യത്തിനാണ് അങ്ങനെയുള്ള കട്ടൗട്ട് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഒരു സഫിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മുന്നിൽ കണ്ടിരിക്കുന്ന ഓരോ യൂണിറ്റുകളുടെയും സൗകര്യങ്ങളാണ്. ഈ വരാന്തയിൽ നേരെ വരുന്നതാണ് ഡ്രോയിങ് റൂം. ഈ ഡ്രോയിങ് റൂം എന്നാണ് ഡൈനിങ്. ഡൈനിങ് നമ്മൾ നേരെ വരുന്നത് ഒരു ബെഡ്റൂം, അതിനകത്ത് ടോയ്ലറ്റ്, ഡ്രസ് ടോയ്ലറ്റ്. അതേപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയ എന്നാണ് കിച്ചൺ. കിച്ചൺ ഒരു യൂട്ടിലിറ്റി ഏരിയ. ഈ ഡ്രോയിങ് റൂമിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ബെഡ്റൂം, അതിനകത്ത് ടോയ്ലറ്റ്, ബാൽക്കണി. ഇത്തരം സൗകര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ആദ്യത്തെ വീടിൻ്റെ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വരുന്ന നേരെ വരുന്നതാണ് ഹാള്. അതായത് ഡൈനിങ്ങും ഡ്രോയിങ് കൂടി ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാസേജ് വഴിയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് യൂട്ടിലിറ്റിയും അതേപോലെ തന്നെ ടോയ്ലറ്റും. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം, അതിനകത്ത് ടോയ്ലറ്റ്. ഇത് രണ്ട് ബെഡ്റൂം തന്നെയാണ് ഈ പോർഷനിലും കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ വീടിന്. അതുപോലെ തന്നെ മൂന്നാമത്തെ വീട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഏരിയ നിന്നാണ്. അവിടെ ഒരു പാസേജ്, റൈറ്റ് സൈഡിൽ നമ്മൾ ഇതിനകത്തൊരു ഹാള്, ഇവിടെ ഒരു ബെഡ്റൂം, അതിനകത്ത് ടോയ്ലറ്റ്. ഇതിൻ്റെ കിച്ചൺ ഈ ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഏരിയ, കിച്ചൺ, പാസേജ് വഴി വന്ന് ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, ഒരു യൂട്ടിലിറ്റി. ഇതാണ് മൂന്നാമത്തെ വീട്. അതും രണ്ട് ബെഡ്റൂം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ വരുന്ന മൂന്നാമത്തെ, അല്ല നാലാമത്തെ വരുന്നൊരു ഹാള്, ഡൈനിങ്. ഇതിനകത്ത് കിച്ചൺ ഉണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്. ഇതിനകത്ത് ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സിംഗിൾ ബെഡ്റൂം. അതായത് പല പർപ്പസിനുള്ള ആളുകൾ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡബിൾ ബെഡ്റൂമും വേണം, സിംഗിൾ ബെഡ്റൂമും വേണം. അപ്പോൾ ഇത്രയും പോകുന്ന പോർഷനാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വരാന്ത വഴി തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത വീടിൻ്റെ വരുന്നതാണ് ഹാളും, അതിന് റൈറ്റ് സൈഡിൽ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഒരു കിച്ചൺ ഉണ്ട്, ഒരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. ഇത്രയും പോർഷനാണ്, ഇതും സിംഗിൾ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ സെക്ഷനിൽ. ഹാള്, ബെഡ്റൂം, ഈ പറയുന്ന കിച്ചൺ, ഈ ടോയ്ലറ്റ്. ഈ വരുന്ന ബെഡ്റൂം വരുന്നത് അടുത്തതിൻ്റെ ബെഡ്റൂമാണ്. കാരണം ഇത് വരുന്നതാണ് പാസേജ്, ഹാള്. ഈ ഹാളിൻ്റെ ബെഡ്റൂമാണ് ഈ വരുന്നത്, അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അതേപോലെ തന്നെ ഹാളിൽ നിന്ന് ഒരു കിച്ചൺ, ഒരു പാസേജ്, ഇത് ഡബിൾ ബെഡ്റൂമാണ് വരുന്നത്. ഇത് വന്നു ഇതിനകത്ത് ഈ ബെഡ്റൂമിന് ഐസൊലേറ്റഡ് ആയിട്ടൊരു ബാൽക്കണി.
ഇതിനകത്ത് രണ്ട് സിംഗിളും ബാക്കിയെല്ലാം ഡബിൾ ബെഡ്റൂമിൻ്റെ സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 6,616 സ്ക്വയർ ഫീറ്റാണ് മൊത്തം വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഈ എല്ലാ ഫ്ലോറും കൂടി പരിഗണിച്ചാൽ. ഇതിനകത്ത് സ്റ്റെയർ കേസും ബാക്കി കോമൺ ഏരിയാസ് ഒക്കെ വേറെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും. ഇനിയിപ്പോൾ അതല്ല സെക്കൻഡ് ഫ്ലോർ എടുക്കണമെങ്കിൽ ഇതേ സെയിം പ്ലാനിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും.